ഫുട്ബോളിൽ ഒരു മാന്ത്രികനുണ്ട്. ഫ്രീ കിക്കുകൾ മടവിൽ രൂപത്തിൽ ഗോൾ വലയിൽ എത്തിച്ചും തന്റേതായ ശൈലിയിലെ ഗോൾ സെലിബ്രേഷൻ കൊണ്ടും ആരാധകരുടെ മനം കവർന്നെടുത്ത അർജന്റീനിയൻ മാന്ത്രികൻ, മുന്നേറ്റത്തിൽ വിസ്മയം തീർക്കുന്ന മാന്ത്രികൻ, ലോങ് റേഞ്ച് ഗോളുകളുടെ കളിത്തോയൻ, ഇളങ്കാറ്റു പോലെ പന്തിനെ തഴുകി കളി മൈതാനത്ത് മായാജാലം തീർക്കുന്ന പോരാളി, ഞാൻ പറഞ്ഞു വരുന്നത് മറ്റാരെയുമല്ല, അങ്ങ് ഇറ്റാലിയൻ മണ്ണിൽ യുവന്റസ് ജേഴ്സിയിൽ മിന്നിത്തിളങ്ങുന്ന അർജന്റീനയുടെ സ്വന്തം വജ്രക്കണ്ണുള്ള സുൽത്താനെ കുറിച്ചാണ്. അതെ, പൗളോ ബ്രൂണോ ഡിബാല. എതിരാളികളുടെ പ്രതിരോധങ്ങളെ കീറിമുറിച്ചുകൊണ്ട് മനോഹരമായി ലക്ഷ്യം കാണുന്ന പ്രതിഭാശാലിയാണ് അവൻ. ഫുട്ബോൾ ലോകം കാൽക്കീഴിലാക്കിയ മറഡോണയും മെസ്സിയും പിറന്ന അർജന്റീന മണ്ണിൽ പിറവിയെടുത്തവൻ. ഇന്ന് ഫുട്ബോളിനെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് രാജാക്കന്മാരുടെ കീഴിൽ കളിക്കാൻ ഭാഗ്യം സാധിച്ചവൻ. അതെ, ക്ലബ്ബ് തലത്തിൽ നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയോട് കൂടെ അങ്ങ് യുവന്റസിലും, ഇനി രാജ്യത്തിന് വേണ്ടി നോക്കുകയാണെങ്കിൽ മെസ്സിയോടൊപ്പം അങ്ങ് അർജന്റീനയിലും അമ്മാനമാടുന്ന മനുഷ്യനാണ് ഡിബാല. ഇന്ന് അർജന്റീന നാഷണൽ ടീമിനെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫുട്ബോളിന്റെ മിഷിയ എന്നറിയപ്പെടുന്ന ലയണൽ മെസ്സി ഒരു കാലത്ത് അർജന്റീന നാഷണൽ ടീമിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ പിന്നെ അടുത്തത് ആരാണ് അർജന്റീന ടീമിനെ ഭരിക്കുക എന്നതിനുള്ള ഉത്തരം കൂടിയാണ് പൗളോ ഡിബാല. താൻ പിറവിയെടുക്കുന്നതിന് മുമ്പ് തന്നെ തന്റെ അച്ഛനായ അഡോൾഫോ ഡൈബാലയുടെ പ്രവചനമായിരുന്നു ഇന്നും ഡിബാല ലോക ഫുട്ബോളിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാൽപന്തിന്റെ സ്വപ്നഭൂമിയിൽ 1993 നവംബർ 15 അർജന്റീനയിലെ ലഗൂന ലാർഗയിലാണ് പൗളോ ബ്രൂണോ എക്സിക്കോൾ ഡിബാല ജനിക്കുന്നത്. അഡോൾഫോ ഡൈബാലയുടെയും അമ്മ അലീസയുടെയും മൂന്ന് മക്കളിൽ മൂന്നാമനായിരുന്നു ഡിബാല. ഏതൊരു ഫുട്ബോൾ താരത്തിന്റെയും ഹിസ്റ്ററി തന്നെയായിരുന്നു ഏകദേശം ഡിബാലയുടേതും. ചെറുപ്പത്തിൽ ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാടുകളായിരുന്നു ഡിബാലയുടെ കുടുംബത്തിൻ്റെത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഡിബാല ഫുട്ബോളിനെ പ്രണയിച്ചിരുന്നു. അതിനുള്ള പ്രധാന കാരണം അവൻ്റെ അച്ഛനായിരുന്നു. ഡിബാലയെ എല്ലാ ദിവസവും ട്രെയിനിങ് ഗ്രൗണ്ടിൽ കൊണ്ടാക്കുക തൻ്റെ അച്ഛൻ തന്നെയായിരുന്നു. അതിനുവേണ്ടി തൻ്റെ കയ്യിലുള്ള അവസാന നാണയം വരെ അദ്ദേഹം ചെലവഴിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു തൻ്റെ ഏതെങ്കിലും ഒരു മകനെ ഫുട്ബോളർ ആക്കണമെന്ന്. ചെറുപ്പത്തിൽ ഡിബാലയ്ക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയാതിരുന്നാലും കളിക്കാൻ അവസരം കിട്ടാതിരുന്നാലും ഡിബാല ബാത്റൂമിൽ കയറി പൊട്ടിക്കരയാറുണ്ടായിരുന്നു. പക്ഷേ ഡിബാലയുടെ 15 കാര്യങ്ങൾ മാറ്റിമറിക്കുകയായിരുന്നു. അതെ, താൻ ഫുട്ബോളർ ആകുമെന്ന് പ്രവചിച്ച തൻ്റെ അച്ഛൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ ഒരു വേദന ഇന്നും ഡിബാലയുടെ മനസ്സിൽ ഒരു അമ്പ് പോലെ തുളച്ചു നിൽക്കുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടോ എന്ന ക്ലബിലൂടെ യൂത്ത് കരിയർ തുടങ്ങിക്കൊണ്ട് 2011 പ്രൊഫഷണൽ അരങ്ങേറ്റം കുറിച്ചത്. അവിടുത്തെ മിന്നും പ്രകടനം കൊണ്ടായിരിക്കണം 2012 ഇറ്റാലിയൻ ക്ലബായ പലാർമയിലേക്ക് കൊണ്ടെത്തിച്ചത്. പിന്നീട് 2015 ഇറ്റാലിയൻ വമ്പന്മാരായ ജുവന്റസ് താരത്തെ സ്വന്തമാക്കുന്നത്. ഇന്നവൻ ജുവന്റസിന് വേണ്ടി 164 മത്സരങ്ങളിൽ നിന്ന് 68 ഗോളുകൾ നേടിക്കൊണ്ട് ഇറ്റാലിയൻ ലീഗിൽ അത്ഭുതങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ഉദാഹരണം മാത്രമാണ് കഴിഞ്ഞ സീസണിൽ ഇറ്റാലിയൻ ലീഗിൽ പ്ലെയർ ഓഫ് ദ ഇയർ എന്ന പുരസ്കാരം തന്നിൽ തേടിയെത്തിയതും. ഐശ്വര്യവും മഴകും നിറഞ്ഞ കാൽപന്തിന്റെ പച്ചപ്പുൽ മൈതാനിയിലേക്ക് ഒരുപാട് ഇതിഹാസങ്ങളെ സമ്മാനിച്ച വിസ്മയ ലോകത്ത് നിന്ന് വന്ന് ഇറ്റാലിയൻ ലീഗിൽ വിസ്മയം തീർക്കുന്ന പോളോ ഡിബാല അർജന്റീനക്കാരുടെ ജിന്ന് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റില്ല. കാരണം അത്രക്കും ഇന്ന് ഓരോ അർജന്റീനക്കാരുടെയും മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ആരും കൊതിച്ചു പോകുന്ന പന്തടക്കവും ട്രിപ്ലിങ്ങും സ്കിൽസും കൊണ്ട് എതിരാളികളെ വിറപ്പിച്ചുകൊണ്ട് ഗോളടിച്ചും ഗോളടിപ്പിച്ചും അമ്മാനമാടുകയാണ് ഈ മനുഷ്യൻ. ഇയാളുടെ കളി കണ്ടാൽ തോന്നും ഇയാളിതെന്തു മനുഷ്യനാണെന്ന്. പല കളികളിലും യുവന്റസിന് വേണ്ടി പകരക്കാരൻ്റെ റോളിൽ ഇറങ്ങിക്കൊണ്ട് ടീമിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ച ചരിത്രം ഡിബാലയ്ക്ക് ഒരുപാട് പറയാനുണ്ട്. അയാളുടെ കളി കാണുമ്പോൾ യുവന്റസ് ആരാധകർ സന്തോഷിക്കുന്നു എന്നതാണ് സത്യം. എന്നാൽ അതിനേക്കാൾ 100 സന്തോഷിക്കുന്നത് ഓരോ അർജന്റീന ആരാധകരാണ്. അതെ, ഇത് അർജന്റീനക്കാരുടെ സ്വന്തം വജ്രക്കണ്ണുള്ള സുൽത്താൻ പൗളോ ബ്രൂണോ എക്സിക്കോൾ ഡിബാല.